ഹൈദരലി തങ്ങൾ എടുക്കുന്ന സുശക്തമായ തീരുമാനങ്ങൾ, വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഗമനത്തിന് ഏറെ നമുക്ക് ആവേശം പകരുകയാണ്. ഇതിൽ വന്നരായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ ദേശീയ നിരയിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന നിരയിൽ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSF നല്ല ഊർജസ്വലരായ നേതൃത്വം, അതോടൊപ്പം നമ്മുടെ ജില്ലയിലും ഇങ്ങനെ ഒത്തിണങ്ങി വന്ന് നമുക്ക് വളരെ ആവശ്യമായ ഒരു സമയത്താണ് ഈ സാരഥികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കാലാവസ്ഥ നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘടനയല്ല. എന്താണ് വരും വരായ്മകൾ എന്ന് നോക്കി അഭിപ്രായം പറയുന്നവരല്ല. ആളുകളുടെ എണ്ണം നഷ്ടപ്പെട്ടാലും മന്ത്രിമാരുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരുപാട് ഖിദ്മത്തുകൾ ചെയ്യാനുണ്ട്. നമ്മൾ നാടിൻ്റെ ഗതിവിഗതി നോക്കി, ന്യൂനപക്ഷത്തിൻ്റെ നാഡീ സ്തംഭനവും സ്പന്ദനവും മനസ്സിലാക്കി ഈ രാജ്യത്തിൻ്റെ മതേതര ചേരിയുടെ കുതിപ്പും കിതിപ്പും നോക്കി കാര്യങ്ങൾ അളന്നു മുറിച്ച് പറയുമ്പോൾ, നമ്മളല്ലാത്തവരെയൊക്കെ ചാനലുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് പിടികൊടുക്കാതെ അവർക്ക് കളിയാക്കാൻ കിട്ടാതെ ആലോചിച്ച് ബുദ്ധിപരമായ വർത്തമാനം പറയുന്ന ഇന്ത്യയിലെ നല്ലൊരു പാർട്ടിയാണ് എൻ്റെ ആറ്റപ്പൂ തങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല. ഞാൻ പലപ്പോഴായി ആലോചിക്കാറുണ്ട്, ചാനലുകൾ പല വിധേന പലതും കളിയാക്കി പറയുന്ന കൂട്ടത്തിൽ അവർക്ക് വല്ലാതെ കോപ്പ് കിട്ടാത്തത് നമ്മുടെ കയ്യിൽ നിന്നാണ്. നമ്മൾ അന്നത്തരിക്ക് അമ്മയെ കൊല്ലുക എന്ന് പറയുന്ന നിലപാടില്ലാത്തവരാണ്. മറ്റുള്ള ആളുകളൊക്കെ അവരുടെ അണികളെ പഠിപ്പിക്കുന്നതല്ല, നമ്മൾ നമ്മുടെ അണികളെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവർ അവരുടെ അണികളെ പഠിപ്പിക്കുന്നത് പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി എന്നാണെങ്കിൽ ആറ്റപ്പൂത്തങ്ങൾ ഈ അണികളെ പഠിപ്പിക്കുന്നത് ദുന്യാവിൽ പണിയെങ്കിൽ ആഖിറത്തിൽ കൂലി എന്ന മാന്യമായ മുദ്രാവാക്യമാണ്. അത് തന്നെയാണ് നമ്മുടെ വിജയം. നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് ഫാസിസം ഒന്നുമല്ലാതിരുന്ന സമയത്ത് പറഞ്ഞ വർത്തമാനം ഇന്നെല്ലാവരും അനുഭവിച്ചു തീർക്കുകയാണ്. നമ്മൾ പറയുന്നിടത്ത് ഒന്നാകാൻ മടിച്ചു നിൽക്കുന്നവർക്കൊക്കെ ഇൻഷാല്ലാ കൂട്ടക്കരച്ചിൽ എന്ന മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ ഒന്നാകേണ്ടി വരും. കാര്യങ്ങളുടെ ഗതി അങ്ങോട്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം വന്നാൽ ഭേദഗതികൾ ചുട്ടപ്പം പോലെ മോഡി ഇങ്ങനെ അടിച്ചെടുക്കും. ഇപ്പൊ പലതും ഭേദഗതി വരുത്താത്തത് ലോക്സഭ പാസാക്കുന്നതൊക്കെ രാജ്യസഭ സിക്സർ അടിച്ചു വിടുന്നതുകൊണ്ടാണ്. രാജ്യസഭ കൂടി കനിഞ്ഞാൽ, രാജ്യസഭ കൂടി അനുകൂലമായാൽ എല്ലാവരുടെ സുഖം നന്നാകാൻ പോവുകയാണ്, എല്ലാവരെ കേടും തീരാൻ പോവുകയാണ്. മുസ്ലിം ലീഗങ്ങ എവിടെയെങ്കിലും തോൽക്കുമ്പോഴേക്ക് അതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് പെരുമ്പറയടിക്കുന്ന പല ആളുകളും. ഇത്രയും കാലമായിട്ടുള്ള താനൂര് വരെ പോയില്ലേ, അതൊരു മണ്ഡലമാണ്. ഒരു ബംഗാൾ കൊല കൊലായിട്ടിടിഞ്ഞ് ഒരു സ്റ്റേറ്റ്, അതൊരു വിഷയമല്ല. അപ്പൊ എന്താ ലീഗിനെയാണ് എല്ലാവരും നോക്കുന്നത്? മുസ്ലിം ലീഗിന്റെ നിലപാട് നമ്മൾ കണ്ടോ? നമ്മൾ കാലാവസ്ഥ നോക്കിയല്ല. ഞാൻ പറയുന്നത് വെറുതെ അല്ല. മീനമാസത്തിലെ ചൂടും ഇടവ മാസത്തിലെ പേമാരിയും വൃശ്ചിക മാസത്തിലെ കൊടും തണുപ്പും വകവെക്കാതെ ഫാസിസത്തെ നമ്മൾ എതിർത്തു, തീവ്രവാദത്തെ എതിർത്തു, സ്വന്തം സമുദായത്തിൽ നിന്ന് വരുന്ന ബാലിശമായ അപകടകരമായ ആലോചനയില്ലാത്ത വർത്തമാനങ്ങളെയൊക്കെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാനും തിരിച്ചു പോകുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോകാനുമാണ് നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് കേരളീയ പശ്ചാത്തലം ഉയർന്ന് ചിന്തിച്ചപ്പോൾ നമുക്ക് ഉയരത്തിൽ പറക്കാൻ സാധിച്ചു. നമുക്ക് സംവിധാനങ്ങളുണ്ടായി. ഒരു തറവാടിയെ പോലെ, ഇതിന്റെ വല്യുപ്പാന്റെ കുടുംബ വീട്, ഇതിന്റെ അളാപ്പാന്റെ വീട്, ഇതിന്റെ ഉപ്പാന്റെ തറവാട് വീട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ടായി. എന്നാൽ നമുക്ക് ബദലാകാൻ വന്നവർക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? അവരുടെ കൈമുതൽ എന്താ? രാജ്യത്തൊന്നാകെ അവർ എഴുതി നടക്കും, പോസ്റ്റർ ഒട്ടിക്കും. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാടുണ്ട്. നമ്മുടെ കൈമുതൽ എന്ന് പറയുന്നത് നിരവധി സ്ഥാപനങ്ങളാണ്. നമ്മുടെ പിന്നണി ആളുകൾ ഈ ഇരിക്കുന്നവരാണ്. എന്നാൽ ഈ പറയുന്ന ആളുകളുടെ കൈമുതൽ എന്താ? ബക്കറ്റും കുമ്മായവും. അവരുടെ പിന്നണി ആളുകളോ ടെലിഫോൺ പോസ്റ്റുകളും ഇലക്ട്രിക് പോസ്റ്റുകളും.
അവര് രാജ്യത്തെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനശ്രദ്ധ തിരിച്ചുവിടുകയാണ്. ഇവിടെ കേന്ദ്രത്തിലും കേരളത്തിലും വരുന്ന ഗവൺമെന്റുകളെ കുറിച്ച് ലീഗിന്റെ വർത്തമാനത്തിൽ എങ്ങാൻ കമ്മ്യൂണൽ സംസാരം വരുമോ, വർഗീയത വരുമോ എന്ന് നോക്കിയിരിക്കുക പലരും. ആലോചിക്കണം, ആ സമയത്താണ് മോഡിയെ കുറിച്ച് ശിവസേന പറയുന്നത്. മോഡിയെ കുറിച്ച് ശിവസേന പറയുന്നത് എന്താ ആലോചിക്കണം. ഹിറ്റ്ലറിന് തുല്യമെന്ന നമ്മൾ പറഞ്ഞ ബഹള, ശിവസേന പറയുന്നു ഹിറ്റ്ലറിനോട് ഉപമിച്ചുകൊണ്ട്. ഇവിടെ പിണറായിയെ കുറിച്ച് ആര് പറയുന്നു, CPI എന്താ പറയുന്നത്, മുണ്ടുടുത്ത മോഡി. ഞങ്ങൾ പറഞ്ഞാൽ അത് വലിയ ബഹളാണ്. സ്വന്തം കൂടാരത്തിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പൊ രാജ്യത്തെ മൊത്തത്തിലുള്ള വിഷയം. ലോകത്ത് ഒരു കോട്ടിട്ട മോഡി, ഇന്ത്യയിൽ ഒരു പൈജാമ എടുത്ത മോഡി, കേരളത്തിൽ ഒരു മുണ്ടുടുത്ത മോഡി. എല്ലാവരും താന്തോന്നികളായി അവനവന്റെ ഇഷ്ടത്തിന് വർത്തമാനം പറയാം. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്തവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ MM മണിയൊക്കെ മന്ത്രിയായി എന്ന് അറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താ മൂപ്പരൊക്കെ സ്ഥിതി. മൂപ്പര് എന്താ മൂപ്പരെന്നെ പറയണ്ട, എനിക്കറിയില്ല എന്താ എന്താ ഞാൻ നടത്തേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് പറ്റിയ പണിയല്ല മന്ത്രിപ്പണി. കണ്ടില്ലേ, ഭരണത്തിന്റെ തലവന്മാരൊക്കെ കാര്യങ്ങൾ ആലോചിക്കാതെ ചെയ്തതിന്റെ ദുരന്തമാണ് നാടിന്ന് അനുഭവിക്കുന്നത്. ആലോചിക്കണം, റിസർവ് ബാങ്കിൽ നിന്നാണ് ഇന്ന് വർത്തമാനം വന്നത്. ആരായി പരിഷ്കാരം കൊണ്ടുവരുന്നത്? ഇയാൾക്ക് എന്താണ്, ഇയാൾ മഹാത്മാഗാന്ധിക്ക് തുല്യനായി വേറെ കോലത്തിൽ അവതരിക്കുകയാണ്. ആലോചിക്കണം, മഹാത്മാഗാന്ധി നൂൽ നൂൽക്കാനിരുന്ന ചർക്കക്ക് മുന്നിൽ കോട്ടിട്ടിട്ട് കുപ്പായടാതിരുന്ന മോഡി, കുപ്പായടാതിരുന്ന ഗാന്ധിജിക്ക് ഇയാൾ എങ്ങനെ ബദലാകും? ആലോചിക്കണം, ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളി ആലോചിക്കണേ. ഈ രാജ്യത്ത് വേണ്ടാത്ത വർത്തമാനത്തിലല്ല അവരുടെയും ശ്രദ്ധ. രാജ്യത്തിന് ഗുണപരമായുള്ള വർത്താനല്ല. ഏത് ആലിമ എന്താ വർത്താനം പറയുന്നത് നോക്കുക, ഏത് CDയിലാ പിഴവ് കണ്ടുപിടിക്കാൻ നോക്കുക. എന്നാ അവനാന്റെ കൂടാരത്തിൽ തന്നെ ധാരാളം ആളുകൾ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മേഖലക്ക് ദോഷമായി ഭവിക്കുന്ന കടുപ്പമുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു വിഷയമേ അല്ല, അല്ലാത്തടത്ത ശ്രദ്ധ. അതാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇയാൾക്ക് എന്താണ് ഇതില് എന്താ ഈ നാട് നേടിയത് ഇത്രയും കാലം ഈ പരിഷ്കാരം കൊണ്ട്? അപ്പൊ എന്താ, ഒരു നിശ്ചയമില്ലൊന്നിനും എന്ന് പറഞ്ഞതുപോലെ എങ്ങനെ ഇത് നടത്തുക എന്ന് ഒരാൾക്കും പിടുത്തല്ല. ഓരോരുത്തരും ഗതിയതാണ്. നല്ല ബുദ്ധിജീവികളാ മന്ത്രിമാരെന്ന് പറയും. എന്ത് ബുദ്ധിജീവി, ഇന്ത്യ ഭരിക്കുന്ന ആൾ ഇങ്ങനെ ഒരു പൊട്ടര ദുന്യാവിൽ കിട്ടിയിട്ടുണ്ടോ? അയാള് ഈ രാജ്യത്ത് നടപ്പില്ല, അയാൾക്ക് ഇന്ത്യയുടെ കറൻസി എന്തിനാ എന്നും ഈ നാട്ടിലെ രൂപം മൂപ്പർക്ക് വേണ്ട, മൂപ്പര് വിദേശത്താണ്. എന്നാലും ഇവിടെ എന്താ ഈ നാട്ടുകാർക്ക് ഉണ്ടായത് ഇതുവരെ? ഇന്നും ബാങ്കിൽ പോയി കല്യാണത്തിന് നാളത്തെ കല്യാണത്തിന് കരഞ്ഞുകൊണ്ട് പോയി എടുത്തത് 24,000 ഒരു സുഹൃത്ത്. 24,000 രൂപ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, നാളെ എന്ത് ചെയ്യും? നാളെ പോയാ കിട്ടുമോ? എത്ര ചാരിറ്റി പ്രവർത്തനങ്ങൾ അവതാളത്തിലായി കിടക്കുക. ക്യാൻസർ രോഗിക്ക് കിട്ടേണ്ടുന്ന ക്യാഷ് കിട്ടാതെ വന്നിട്ട് RCCയിൽ ഡോക്ടർമാർ സമരത്തിലാ. കാരുണ്യക്ക് വേണ്ടി ഈ കോട്ടക്കുന്നിൽ വന്ന് പുഞ്ചിരിച്ചു പോയിരുന്ന ആളുകളുണ്ട്. എന്റെ അപ്പാന്റെ ഓപ്പറേഷന്, എന്റെ അച്ഛന്റെ ഓപ്പറേഷന് കിട്ടി എനിക്ക് എന്ന് പറഞ്ഞു സന്തോഷം കൊണ്ട് അത് കീഴ്മേൽ മറിഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നലുണ്ട് ഒരാൾ റേഷൻ പൊടി എന്ന് വരുമ്പോ പേരക്കുട്ടി പന്തം പിന്നി വേറെ അരിയാണ് തരാം, വല്യമാന്റെ ഒപ്പം വരവ് വേറെ അരിയ വേറെ എന്താ അറിയോ, 1.5 kilo ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങള് ഊതിന്റെ കുപ്പിയേറ്റൊക്കെ മണ്ണെണ്ണക്ക് പോണ കാലം വന്നില്ലടോ. LDF വരും, എല്ലാം ശരിയാവും. എല്ലാ പ്രമാണിമാരൊന്ന് അനുഭവിക്കണം. ഞങ്ങളൊന്ന് അധികാരത്തൊന്ന് പോയിട്ട് എന്ത് നല്ല രീതിയിൽ ആ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നു. അയാൾ എന്ത് മോശമായിട്ട് അയാളെ താഴെ ഇറക്കാൻ ശ്രമിച്ചത്? പരീക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുക ആളുകൾ. ഇവരെയൊക്കെ നല്ലത് മറ്റവരാകും ഇവരാകും, കണ്ടില്ലേ, താന്തോന്നികളെ പോലെ പെരുമാറുകയാണ്. 6-7 മാസമായിട്ട് തറയിട്ട വീടിന്റെ കല്ല് വെച്ചിട്ടില്ല, 1-ാം ഗഡു കിട്ടിയിട്ടില്ല, 2-ാം ഗഡു കിട്ടിയിട്ടില്ല, വീട് റിപ്പയർ നടക്കുന്നില്ല, പെൻഷൻ അവതാളത്തിലാകുന്നു. നിങ്ങളും നോക്കൂ, വേണ്ട വിധൊരു കാര്യം, റോഡ് ടാർ ചെയ്തിട്ടില്ല ഈ 6-7 മാസത്തിനുള്ളിൽ. നോക്കണോ, ഇവർക്കൊക്കെ വേറെ പല കാര്യത്തിലാണ്. ഒരു മന്ത്രി ജനഗണ ചൊല്ലിയിട്ട് ഒരു വൈക്ക്, വേറൊരു മന്ത്രി കവിത ചൊല്ലിയിട്ട് വേറൊരു വൈക്ക്, വേറൊരു മന്ത്രി മുത്തലാഖ് കേറ്റി നടക്കുകയാണ്. മൂപ്പര്
മുത്തം നായ്ക്കൾ മനുഷ്യന്മാരെ കടിച്ചിറക്കുകയാണ്, അത് നോക്കാൻ നേരമില്ല, അത് നോക്കാൻ നേരമില്ല. മുത്തലാക്ക് ചർച്ചക്ക് എടുക്കുക, ഒരാൾക്ക് മുത്തലാക്കിന്റെ വകുപ്പ്, വേറൊരാളോ വേറൊരാൾ കവിത ചൊല്ലിയിട്ട് നടക്കുക. ഓരോരുത്തരും തോന്നിയതുപോലെ ഒരു കാര്യത്തെ കുറിച്ചും ഒരു വീണ്ടും ഒരു കാര്യം അറിയുന്നവനല്ല. റേഷൻ കാർഡ് അടുത്തിറങ്ങും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിലോത്തമൻ പേരന്നെ നല്ല ഉത്തമമുള്ള പേരാണ്. എന്താ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, അടുത്ത കാലത്ത് റേഷൻ കാർഡ് ഇറങ്ങൂല എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട സപ്ലൈ ഓഫീസിൽ നിന്നൊക്കെ കിട്ടുന്നത്. ആ തെറ്റ് തിരുത്താൻ കൊടുത്തോട് തന്നെ തെറ്റിയിട്ടാണ് അല്ലേ, തെറ്റ് തിരുത്താൻ കൊടുത്തോട്. ഫാത്തിമ കുട്ടി മാതാവ് 18, റസിയ മകള് 88. ആദ്യം പെണ്ണുണ്ടായി, പിന്നെ ഉളമ്മ ഉണ്ടായി. ഈ വക റേഷൻ കാർഡ് തന്നെ ഇറങ്ങാൻ പോകുന്നത്, ഇത് തിരുത്തിയിട്ട് എന്നിറങ്ങാനാണ്? ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം കീഴ്മേൽ മറിഞ്ഞു. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ ഉണ്ടായിരുന്നു, കെട്ടിപ്പൂട്ടി വെച്ചു. പിന്നെ ഇവിടെ ശ്രദ്ധ, മദ്യം ഓൺലൈൻ ആക്കുക, മത്സ്യം വാങ്ങൽ ഓൺലൈൻ ആക്കുക, ഇതൊക്കെയാണ് വലിയ കൗതുകപരമായി അവതരിപ്പിക്കുകയാണ്. ഓരോരുത്തരും ഒരു കാര്യം അറിഞ്ഞിട്ടല്ല. അപ്പൊ ഈ മന്ത്രി മണിക്കന്നെ അയാളെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം തിരുവായുധർവ പരിപാടിയിൽ പറയുന്നത് മൂപ്പര് പറയാണ്, ഈ പണി എനിക്ക് പറ്റിയ പണിയല്ല. പിന്നെ ആരേൽപ്പിച്ചു കൊടുത്തത് അയാളെ? വെറുതെ ഇങ്ങനെ ഓരോരുത്തരാണ്ട് മന്ത്രിയാക്കുക എന്നല്ലാതെ. ഇപ്പൊ ഇയാളോടൊക്കെ ചോദിക്കുക, ഇയാൾ വൈദ്യുതി മന്ത്രിയാണല്ലോ, ഇയാളോട് ചോദിക്കുക എങ്ങനെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാം, എങ്ങനെ ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കാം. മൂപ്പര് ചെലപ്പം പറയും, റെഡി 1 2 3 4 മെയിൻ ആൻഡ് ഓഫ് ആക്കിയാ മതി. അത്ര അറിയുള്ളൂ അയാൾക്ക്. നമ്മൾ വിചാരിക്കണ പോലല്ല, അമ്മാതിരി ആൾക്കാരാണ്. എന്നാ ഇവർക്ക് നേരണ്ടായി സ്വന്തക്കാരെ നിയമിക്കാൻ, ബന്ധക്കാരെ നിയമിക്കാൻ നേരണ്ടായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരിങ്ങനെ നടന്നോളിയും. നിങ്ങളൊന്നല്ല സ്ഥാനാർത്ഥികൾ, ലീഗ് മത്സരിക്കണോടത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ കണ്ടില്ലേ നിങ്ങൾ? ഞങ്ങൾക്ക് ബദലാകാൻ തുടങ്ങിയ എല്ലാം കുളം തോണ്ടിയില്ലേ അല്ലേ? ഞങ്ങൾ ഓണക്കിറ്റ് മര്യാദക്ക് ജനങ്ങൾക്ക് കൊടുത്തിരുന്നു, ഞങ്ങൾ പെരുന്നാൾ കിറ്റ് മര്യാദക്ക് കൊടുത്തിരുന്നു. എന്നാ താനൂരിൽ എന്തായിരുന്നു എലക്ഷൻ കിറ്റ്? അബ്ദുറഹ്മാന്റെ അരി തൂക്കിൽ വാങ്ങിയിട്ടതോടുകൂടി ആ തൂക്കിന്റെ വർക്കത്തും പോയി, റേഷൻ ടാപ്പിന്റെ വർക്കത്തും പോയില്ലേ? ചില്ലറ കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. കാര്യങ്ങളെ വേണ്ട ഇതും പരിഗണിക്കുന്നില്ല, നോക്കുന്നില്ല. ഞങ്ങളെ ഭരണത്തിലാണ് ഈ സംവിധാനങ്ങളെങ്കിൽ, കേന്ദ്രത്തിൽ ബി ജെ പി ആയാൽ പോലും, മാർച്ച് ചുവാട്ടി അടക്കം നിങ്ങളെ കൊള്ളരുതായ്മേൺ. കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കാതെയുള്ള നീക്കുപോക്കാണ് എന്നാ പറയാ. എന്താ അതുകൊണ്ടൊക്കെ നേടിയത്? ആളുകളൊക്കെ ക്യൂവിൽ, ആളുകളൊക്കെ വേറെ പല ഓഫീസിലും, റേഷൻ കാർഡിന്റെ ഫോട്ടോ സ്റ്റാറ്റ്, സ്കൂളിൽ കുട്ടികൾക്ക് പുസ്തകത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റ്, പുസ്തകത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റ്. വീണ് പോയ ഒരു ചെക്കൻ കഴിഞ്ഞ ദിവസം ഓൻ പരീക്ഷ പോകുമ്പോ അമ്മാനോട് പറഞ്ഞു, ഞാൻ എന്താ പഠിക്കുക? അമ്മ പറഞ്ഞ, എനിക്കാരാ ഫോട്ടോ സ്റ്റാറ്റ് എന്ന്? റിയാസ് തന്നതാണ്, ക്ലാസ് ലീഡറെ പേരാണ്. എന്നാ എന്റെ കുട്ടി ഒരു കാര്യം ചെയ്ത്, ഉത്തര പേപ്പർ കിട്ടുമ്പോ റിയാസിന്റെ ഉത്തര പേപ്പർ വന്ന ഒരു കോപ്പി എടുത്താളെ, അനക്കും കിട്ടുക 50-ൽ 50. ഇത് നല്ല പരീക്ഷ നടക്കണമെന്ന് അറിയാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ജയിൽ പദ്ധതി. ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോ എല്ലാ സോളിഡാരിറ്റിയും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും പി ഡി പിയും എല്ലാരും ഒന്നിച്ചു നിന്നതാ. ഇവരൊക്കെ മാമൂമിങ്ങളാ. സി പി എം ഇമാമ് കുഞ്ഞാപ്പിയും മഞ്ഞളാങ്കുഴിയാലിയും അബ്ദുറബും മുനീറും പിന്നെ ഇബ്രാഹിം കുഞ്ഞു ഇരിക്കുന്ന കോഴിക്കോട് ലീഗ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്തത്. വെളിയങ്കോട്ട് തൊട്ടുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് അന്ന് മത്സരിച്ച ആൾക്കാർ ഇന്ന് എവിടെയാ? ഞാൻ പഠിച്ചു മാധ്യമത്തിൽ ഒരു ന്യൂസ് കണ്ടു. എന്താ വാർത്ത എന്നറിയോ? ഇരകളോട് അന്വേഷിക്കാതെ ഭൂമി തൊടരുത്, ചേളാരി ഭാഗത്തുനിന്ന് റിപ്പോർട്ടാണ്. ഇരകളോട് അന്വേഷിക്കാതെ ഭൂമി തൊടരുത്. ആരാ ഇര? വീട് പോണുണ്ട് പല ആൾക്കാരെയും. ആ വീട് പോകുന്ന ആൾക്കാരോട് അന്വേഷിക്കാതെ വീടിന്റെ പരിസരം അളക്കരുത്. ആരായില്ല അധ്യക്ഷം വഹിച്ചത്? അബുല്ലൈസ് തേഞ്ഞിപ്പലം. അതാരാന്നറിയോ? യാസും കുറ്റിയിൽ മത്സരിച്ച ആളാ, ഇ ടിക്കെതിരെ. നാട് നന്നാക്കാൻ വേണ്ടി LDFന്റെ ഒപ്പം മാമുമായി നിന്ന കൂട്ടിപ്പെട്ടവരവരൊക്കെ ഇപ്പതാ അളക്കാൻ അവിടെ വരുന്നു. ഗെയിൽ പദ്ധതി അളക്കാൻ വരുന്നു. മാർസിസ്റ്റ് പാർട്ടി ജാഥയിലില്ല. മാർസിസ്റ്റ് പാർട്ടി മുങ്ങി. നോക്കണങ്ങള് ഈ സകല മാമൂമിങ്ങളെ സുജൂതിലാക്കിയിട്ടാ ഇമാമു മുങ്ങിക്കണേ. നോക്കണങ്ങള് ഒന്നാം സ്റ്റെപ്പിലുള്ള തലോന്തിച്ച് നോക്കുമ്പോ അള്ളാഹു അക്ബർ കേക്കാല്ലേ. അപ്പൊ എന്താ ഇമാം? അതാ ഒതുങ്ങരക്ക കൂടിയ തിരിഞ്ഞോക്കോതെ പോണ്. മറ്റോനോ അറിഞ്ഞോരറിഞ്ഞോര് നീച്ചോക. അപ്പൊ രണ്ടാമത്തെ സെഫിലുള്ളവർ നോക്കുമ്പോ ഒന്നാമത്തെ സെഫില്ല ഒരു നീച്ചു പോവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടുകാരോടൊന്ന് പറഞ്ഞൂടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ല ഇവര് വന്ന എല്ലാം കുളം തൊണ്ടും. KSRTCയിൽ നോട്ടീസ് ഒട്ടിച്ച CITUകാരന്റെ സ്ഥിതി എന്താ? പെൻഷനുമില്ല, ശമ്പളമില്ല അല്ലേ? പെൻഷനുമില്ല, ശമ്പളമില്ല KSRTCയിൽ. ഇന്നൊരാൾക്കാരി ഇതൊക്കെ കഷ്ടപ്പാട്. ഒരു സിനിമ കാണാൻ പോട്ടെ വിചാരിച്ച അവിടെയും സമരാണേ. നമ്മൾ വിചാരിക്കാൻ അതിനുപറ്റിയ ആൾക്കാരുണ്ട് അല്ലേ? എവിടെയാണ്
പതിനെട്ടിനോ പത്തൊമ്പതിനോ സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കാൻ പോവുകയാണ്. പത്തൊമ്പതിന് പണിമുടക്കാൻ പോവുകയാണ് എന്ന വിവരം ഞാൻ വ്യസന സമയത്ത് അറിയിക്കാം. ഇവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്, അധ്വാനിച്ച പല ആളുകളും. ഇനി ഇവരൊക്കെ താത്വികമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ചർച്ച നടക്കുക. പി മോഡി ഇതൊന്നും പഠിച്ചിട്ടല്ല. റിസർവ് ബാങ്കിന്റെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് അതാണ്. നമ്മൾ വിചാരിച്ച ഇയാൾ 50 ദിവസം കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറേ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഇതിനൊക്കെ മുറുക്കി പിടിച്ചിട്ട് ലെവലാക്കി കൊണ്ടുവരുന്നാ വിചാരിച്ചത്. എന്താ സ്ഥിതി? ഒന്നുമില്ല. ഒരു മെച്ചം ഇതുകൊണ്ട് കിട്ടിയില്ല. മെച്ചമില്ലാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ നാട്ടിലൊരു തള്ളുണ്ടായിരുന്നു, ATMന്റെ മുന്നിൽ പോയിരിക്കുന്നുണ്ട് കരിങ്കല്ലിങ്ങ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം? ഒന്നുമല്ലടാ, എല്ലാരും കാണാ ഇവിടെ ഇരുന്നാലേന്ന്. കൂട്ടുകുടുംബങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ലൈനായിട്ട് വരികല്ലേ. എളീമി, മൂത്തമ്മി, അമ്മായും, ഈ ഒരു ഹയറല്ലാതെ വേറെന്ത് മെച്ചതുകൊണ്ട് കിട്ടിയത്? അതാ സ്ഥിതി. ഒരു നന്മ ഇതുകൊണ്ട് പറയാണ്ടോ? എന്തെങ്കിലും പഠിച്ചാണോ ചെയ്യുന്നത്? മുമ്പൊക്കെ ഉണ്ടായിരുന്ന 2 നോട്ട് പോയി, വേറെ നോട്ട് വന്നിരുന്നല്ലോ. നാണയം ഒറ്റ രൂപ കോയിൻ വന്നല്ലോ നമ്മുടെ കയ്യിൽ. ഒറ്റ രൂപ നോട്ട് എവിടുക്കെ പോയത്? അതൊരു സൈഡ് കൂടി അങ്ങനെ വാങ്ങിച്ച, ഒരു സൈഡ് കൂടി അങ്ങനെ വന്ന്. അതേപോലെ തന്നെ പിണറായി പഞ്ചായത്ത് വകുപ്പിൽ ജലീലിന് അനങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്നല്ല, മീഡിയ വണ്ണൊന്ന് കാണിങ്ങളെ, നെറ്റൊന്ന് ചെക്ക് ചെയ്യും. അനങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഉള്ള സുഖം ഉണ്ടാവില്ലല്ലോ. മര്യാദക്ക് അന്നം തന്നു ഇവിടെ കയ്യേരുന്നല്ലോ അല്ലേ. തറവാടിയെ പോലെ ഇവിടെ കയ്യുമ്പോ കാമുകന്റെ കണ്ണടി കണ്ട് പോയ അമ്മാതിരൊക്കെ അസുഖം ഉണ്ടാകുന്നേ. എല്ലാരും മനസ്സിലാക്കണം. ഇസ്സത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ദറജ കൂടിയിട്ടുണ്ടാവും, ഇസ്സത്തിന്റെ ഗ്രാഫ് കുറഞ്ഞോ എന്നൊന്ന് ആലോചിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവർക്ക് ചില താത്വികമായ നിലപാടുണ്ട്. മതം ഇല്ലാത്ത ജീവൻ പഠിപ്പിക്കണോ വേണ്ടേ? ചർച്ച നടക്കുക, അത് പുസ്തകത്തിൽ വരും, ആലോചിക്കും. ആ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പഞ്ചായത്തിൽ എന്ത് നടപ്പിലാക്കണോ ഇപ്പോഴും പഠിക്കുക. അതിനിതൊക്കെ നിർത്തണം. എന്തിനാ? ഒരു മഹല്ല് കമ്മിറ്റി സെക്രട്ടറി, ഒരു മഹല്ല് കമ്മിറ്റി സെക്രട്ടറി പുതുതായി ചാർജ് എടുക്കുക എന്നിട്ട് മൂപ്പർക്ക് ചില ആശയമൊക്കെ ഉണ്ടാവും. എന്ത്? ഹൗസും കരക്ക CCTV ക്യാമറ വെക്കുക, മെഹ്റാബിന്റെ അവിടെ AC ഫിറ്റ് ചെയ്യുക. അയാളൊരു പുതിയ ആയിക്കോട്ടെ, അതിനെന്തിനപ്പുള്ള നിസ്കാരം നിർത്തണ്. ഇമാമിനെ റുക്കുയിലാക്കിയിട്ട് പറയാ, എനിക്ക് കുറച്ച് ആലോചിക്കാണ്ട് ബാക്കി പിന്നെ നിസ്കരിച്ചാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രയാണ് ആ കുമ്പിട്ട് നിർത്തം. എല്ലാ പഞ്ചായത്തിലും നിർദ്ദേശം കൊടുത്തിരിക്കുക, പുതുതായി ഒരു കാര്യം വരുന്നത് വരെ പഴയ പടി തുടരണ്ടേ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതല്ലേ സ്ഥിതി. പഴയ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണോ അത് നിർത്താൻ പാടുണ്ടോ? ഉദ്യോഗസ്ഥനെ മുഴുവൻ മാറ്റി. ആദ്യം തന്നെ കൈവച്ചത് ജയിലുമല. എന്റെ മുത്ത് CH ആദ്യം ഒപ്പിട്ട ഫയൽ എത്തീമക്കളെ ഫയലാ. പിണറായി ഒപ്പിട്ട ഫയൽ എന്താണെന്നറിയോ? ജയിൽ പരിഷ്കരണം. എന്താ ജയിൽ പരിഷ്കരണം? ജയിലിൽ ഒരു ഉപദേശക സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അഡ്വൈസറി കമ്മിറ്റി. കലക്ടർ ഒരംഗാണ്, കലക്ടർ ഒരംഗാണ് അതിന്. പിന്നാരാ വന്ന്? ജയിൽ സൂപ്രണ്ട്. കയറിയൊക്കെ ആദ്യം മാറ്റിയ ഉദ്യോഗസ്ഥർ ജയിൽ സൂപ്രണ്ടുമാരാ. ഇവർക്ക് പറ്റിയവരെ നിയമിച്ചു ജയിൽ സൂപ്രണ്ടുമാരായിട്ട്. പിന്നെ ആരാന്നറിയോ? പിന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്തോര അമീറന്മാർ, അവരാരാ? ഉപദേശക സമിതി അംഗങ്ങള്. എന്നിട്ട് ഓരോ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഞങ്ങൾക്ക് തടവു പുള്ളികളിൽ സൽസ്വഭാവികളെ കണ്ടെത്തി അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഏർപ്പാട്. ഏയ്, കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉപദേശക സമിതി ആരാന്നറിയോ? ജയരാജൻ, P ജയരാജൻ. കോഴിക്കോട് കാക്കമ്മാതിരി ഒരു സൂപ്പർ കുറുക്കം വേറണ്ടോ? ഒന്ന് ആലോചിച്ചോക്കി. എന്റെ ശുക്കൂറിന്റെ വധത്തിൽ പ്രതി അല്ലേ മനോജ്? ഇതെല്ലാം മുച്ചൂടും നശിപ്പിക്കണമെന്നാണ് ഇവരുടെ ഒക്കെ ലക്ഷ്യം. അതുകൊണ്ടാണ് ആറ്റപ്പൂത്തങ്ങൾ പറഞ്ഞത്, ഒന്നിച്ചോളി, എല്ലാവർക്കും ഒന്നാകാനുള്ള സമയമാണ്. എല്ലാം ഒന്നിച്ചു വരിക, എല്ലാ ലറൂറത്തും ഒന്നിച്ചു വരിക. ഏക സിവിൽ കോഡ് വേറെ ചർച്ചയ്ക്ക് വരിക. ഇതൊക്കെ വരുന്ന സമയത്ത് ഒന്നിക്കാൻ പറയുമ്പോ ഹൈദരലി തങ്ങളോടത്ത് നമ്മളില്ല, മുസ്ലിം ലീഗ് ഇമാമാണെങ്കിൽ നമ്മളില്ല, പിന്നെ എവിടെ ഇവരൊക്കെ വരിക? എല്ലാരും തല പോണ കാര്യ. ഇപ്പൊ മലപ്പുറത്ത് സൂപ്പർ സ്റ്റുഡിയോ അല്ലേ? ഇപ്പോഴില്ലേ? അതെ, സൂപ്പർ സ്റ്റുഡിയോ പന്തളിക്കാൻ പോകുമ്പോ അതിൽ എല്ലാരും ഉണ്ടാവും. ആ ക്ലബിൽ പലവരുണ്ടാവും, ലീഗ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, മാർക്സിസ്റ്റ് ഉണ്ടാവും, SSF ഉണ്ടാവും, SKSSF ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും ആ കൂട്ടത്തിൽ. അവിടുത്തെ ലക്ഷ്യം എന്താ? അവിടുത്തെ മുറാദ് എന്താ? അവിടുത്തെ നെയ്യത്ത് സൂപ്പർ സ്റ്റുഡിയോക്ക് ട്രോഫി വാങ്ങൽ ഒരു ഗോളടിക്കില്ല. വേറെ അഭിപ്രായ വ്യത്യാസം അവിടെ പറയാൻ പാടില്ല. ഇപ്പൊ ഓരോരുത്തരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവിടെ പറയല. ഈ കൂട്ടത്തിൽ ഒരാൾ പറയട്ടെ, HTIന്റെ ശേഷം നിങ്ങൾക്ക് തറാവി 8:20 അത് തർക്കം തീർക്കുമ്പോൾ മറ്റോ പോയി ഇങ്ങേ പോസ്റ്റിൽ ഗോളടിക്കടോ. ഞങ്ങൾ പറയുന്നത് അത് ആ സമയത്ത് മാറ്റി വെക്കണം. ആ സമയത്ത് ദീ തന്നെ പൈസ കൊടുക്കാൻ ചില ആൾക്കാരുണ്ടാവും,
അത് ചോദിക്കല്ലേ എപ്പഴാ റെഫറി ഊതിയതിന്റെ ശേഷം പറയാണ് ഊതാൻ വരട്ടെ എനിക്ക് 1500 തരാണ്ട് അതിനൊരു തീരുമാനം വരട്ടെ അതിന്റെ ജന്മത്തിൽ ഗോളടിക്കാൻ കഴിയ ഇതാണ് ഇതാ ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ നീക്കത്തിനെതിരെ വിശ്വാസികൾ മതേതര ചേരിയോടൊപ്പം നിന്ന് ശക്തി പകരാൻ ആദ്യം ഉണരേണ്ടത് നമ്മളല്ലേ ദളിതർ പിന്നോക്കക്കാർ അല്ലേ അവരൊക്കെ അങ്കലാപ്പിലാണ് അവര് പ്രതീക്ഷയോട് കൂടി കാണുന്ന ഒരു പച്ചത്തുരുത്ത് കേരളമാണ് അവിടെ ഒരു പച്ചക്കൊടിയുണ്ട് ആ സംവിധാനം ഇതിനു വേണ്ടി ഹൈറായി ഉപയോഗപ്പെടുത്തുമ്പോ സ്വസമുദായത്തിൽ നിന്ന് പലരും പിന്തുണ ആർക്കാക്ക് പോരാ അയച്ചായിട്ട് ഇതുമായിരുന്നു ഈ പിച്ചും പെയ് അവിടെ കൊടുക്കാണ്ട് ഇവിടെ കൊടുക്കാണ്ട് മറ്റോടത്ത് കൊടുക്കാണ്ട് മറിച്ചോടത്ത് കൊടുക്കാണ്ട് അതിലിടക്ക് വാപ്പ പറയാണ് പിന്നെ ആ കാളിദാജി ഒരു 1.5 ലക്ഷം രൂപ കണ്ട് തരാനുണ്ട് അപ്പൊ ചെക്കൻ പറയാ ഇടക്ക് ഭയങ്കര ഇഷാർത്താട്ടാ നല്ല ഓർമ്മയട്ടാ അതും വേണം പറയാൻ അപ്പൊ ഇങ്ങണ്ട് കിട്ടാണ്ടങ്ങ ഭയങ്കര ഇഷാർത്ത് ഓർമ്മി അങ്ങോട്ട് കൊടുക്കാണ്ടങ്ങ അത് വസ്വാസും അവനക്ക് മെച്ചണ്ടങ്ങ ഏത് സൂഫി സമ്മേളനത്തിനും എല്ലാ പ്രമാണിമാരുണ്ട് എന്നാൽ വേറെ വല്ല കാര്യത്തിലാണെന്ന് ഇവർക്ക് ആർക്കും യാതൊരു താല്പര്യമില്ല ലീഗ് പറയുന്നത് ഈ നന്മയാണ് നിങ്ങൾ ആലോചിക്കണം ഇവർക്കൊക്കെ ഓരോ താല്പര്യങ്ങളുണ്ട് ഭരണഘടനാ ഭേദഗതി വന്നാൽ കാര്യങ്ങൾക്ക് ഇപ്പോ പിന്നിൽ വന്നവരില്ലേ ആരംഭ റസൂലുള്ളാനെ മോശമാക്കിയ പുസ്തകം സൽമാൻ റുഷ്ദി ഈ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോ പാടില്ലെന്ന് പറയാൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ഈറ്റ പുലിയെ പോലെ പടവട്ടി സിംഹത്തെ പോലെ ഗർജിക്കാൻ എന്റെ ഉലാ മഹമ്മൂദ് ബനാത്ത് വാലക്ക് ആർജവം പകരാൻ ഊർജം പകരാൻ ആലിമീങ്ങൾ ഒന്നിച്ചു നിന്നപ്പോ അതിലെല്ലാരും ഉണ്ടായിരുന്നില്ലേ ലീഗ് ഉണ്ടായി എന്നതുകൊണ്ട് ആരെങ്കിലും അന്ന് പിന്തിരിഞ്ഞു നിന്നോ പറഞ്ഞിട്ടില്ല താല്പര്യങ്ങൾ ആവരുത് അന്തസ് കാക്കണം മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് അതാണ് ഇവരോ ഇവിടെ ഒരു കോലം അപ്പുറത്ത് വേറൊരു കോലം കൂട്ടത്തിലുള്ളവരൊക്കെ ബേജാറില്ല അത്രല്ലപ്പാ CPI 1-2 തവണ മുണ്ടെടുത്ത മോഡി ഇയാൾക്കൊന്നും അറിയില്ല താൻ തോന്നിയ ധിക്കാരിയ എല്ലാരോടും മോശമായി പെരുമാറുക ഒരു ദിവസേ പറഞ്ഞുള്ളൂ രണ്ടാമത്തെ ദിവസം നമ്മൾ പേപ്പർ വായിച്ചപ്പോ പന്ന്യൻ രവീന്ദ്രനും കാനൻ രാജേന്ദ്രനും ഒക്കെ പറഞ്ഞു പിണറായി നല്ല മനുഷ്യനാണ് രണ്ടു ദിവസം കൊണ്ടാ മാറും ഒന്നര ഒരു ആയുസ് ഒരു ദിവസം കൂടി ഉണ്ടായില്ല എന്താ സംഭവം അതങ്ങനെയാണ് അത് ആള് വേറെ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല പണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഊക്കല്ലേ ഹള ആൾക്കാർ പോയി ഒക്കെ ഇന്നു രണ്ടാളും അങ്ങോട്ട് പറയാം അങ്ങോട്ട് പറയാം തന്നെയാണ് അങ്ങോട്ട് പറയാം അങ്ങോട്ട് പറയാം വല്ലാതെ പറയുന്നുണ്ട് അങ്ങനെ ഭാര്യനെ പേടിച്ചിട്ട് ഇവ ഭാര്യ അരിവാകത്തേറ്റ് ഓടി വന്നപ്പോ എന്ത് ഇത് ഭർത്താവ് ഓടിയിട്ട് തെങ്ങുമ്മ കൊത്തി പിടിച്ച് കയറിയിട്ട് അതിന്റെ കുരലിൽ ഇരിക്കുക അപ്പൊ അയൽവാസികൾ പാവം തോന്നിട്ട് ഈ CPIനോട് പറഞ്ഞായിരി പോയിട്ട് പറയാൻ പോവുകയാണ് എന്ത് ഓന്റെ മോനെ ഞങ്ങളോടൊന്ന് പറഞ്ഞൂടെ എന്ന് പറയാൻ പോവുകയാണ് അപ്പൊ ഓൻ കുരലിൽ ഇരുന്ന് എന്താ പറഞ്ഞറിയോ അത് ഓളെ കൊണ്ടൊന്നല്ല എന്റെ ജാതകത്തിലുണ്ട് വിവാഹം കഴിയുന്നതോടുകൂടി ഭാര്യ കാരണം ഞാൻ ആരും വിചാരിക്കാത്ത ഉയരങ്ങളിലെത്തുന്നു അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇരിക്കണേന്ന് ആര് പുതിയാപ്പള എന്താ വരിക CPI ഓലെ ജാതകത്തിൽ അങ്ങനെ ഉണ്ട് ഭീഷണിപ്പെടുത്തിയാ മതി നമ്മളെ ഈ ജില്ലയിൽ ഒരു INA ഞാൻ അയാളോട് ചോദിച്ചു അല്ല നിങ്ങളെ വർത്താനം അപ്പൊ എന്താ ഉപരി പറഞ്ഞു നമ്മളിപ്പോ അതിലൊന്നുമില്ല രാജി വെച്ചുക്കണോ രാജി കൊടുക്കണം ആ ഓഫീസൊന്ന് തുറക്കണ്ടേന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങളുടെ സ്ഥിതി എന്താന്ന് വെച്ചു ഞങ്ങളിപ്പോ വിചാരിച്ചതൊന്നും കിട്ടില്ല ഞങ്ങളോട്ട് ജയിപ്പിച്ചില്ല മുന്നണി കൊടുത്തില്ല മുന്നണിക്ക് എടുത്തിട്ടില്ല ചോദിച്ചു ആ എനിക്കറിയാം എന്താ മോനെ INL ഉണ്ടാക്കിയെന്ന് അറിയാം ഞാൻ പറഞ്ഞു INL ഉണ്ടാക്കിയത് ബാബരി മസ്ജിദ് പൊളിച്ച ഉടനല്ലേ അതെ എന്നാലേ അന്ന് എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഓള് പെറ്റ പെൺകുട്ടിനെ ഞാൻ മോണ്ടിസോറി ചേർത്തി അവിടുന്ന് ജയിച്ചിട്ട് ഞാൻ LKG UKG പഠിപ്പിച്ച് അവിടുന്ന് പോന്നിട്ട് LP കഴിഞ്ഞ് UP കഴിഞ്ഞ് ഹൈസ്കൂളും കഴിഞ്ഞ് +1 +2 കഴിഞ്ഞിട്ടിപ്പോ ഞാൻ ആ പെണ്ണിനെ ഞാൻ ഡിഗ്രിക്ക് ചേർത്തിരിക്കുന്നത് ഈ 5-8 സ്ഥലത്ത് അന്ന് പെറ്റ പെൺകുട്ടിനെ ഞാൻ ചേർത്തി പക്ഷെ അന്ന് ഉണ്ടാക്കിയ INL ഇത് വരെ ഇടതുമുന്നണി ചേർത്തിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്താങ്ങളെ പരിപാടി ഞങ്ങൾ പിണറായിനേറ്റൊന്ന് മുന്നണി വിടാന്ന് ഭീഷണിപ്പെടുത്താൻ പോകാൻ ഏയ് ആരെ പിണറായിനെ പോയി ഭീഷണിപ്പെടുത്താൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന എന്റെ നാട്ടിലൊരു ചെക്ക എപ്പോഴും ബാപ്പാനോട് പറയും 5000 രൂപ തന്നില്ലെങ്കിൽ അബോക്കർ നാളെ നാട്ടിലുണ്ടാവില്ല ബാപ്പ പറഞ്ഞു എന്റെ കുട്ടി ഇടങ്ങറുണ്ടാക്കല്ലായിരുന്നു ഇടങ്ങറുണ്ടാക്കും തന്നെ ഉണ്ടാക്കും എന്നാ 5000 രൂപ ഇവിടെ വെച്ചോളി ബാപ്പ പറഞ്ഞു ശരിയല്ല മോനെ എന്റെ ഗതി ചാലോചിക്കണ്ടേ പിന്നെ 5000 രൂപ എന്നൊക്കെ പറഞ്ഞ് എവിടുന്ന് ഉണ്ടാക്കാനാ മകൻ സമ്മതിച്ചില്ല മോൻ പറഞ്ഞു വേറെ അപ്പീലൊന്നുമില്ല അബോക്കൊരു പെരയിൽ നിൽക്കണോ 5000 കയ്യിലിട്ട് തരണം എന്നാൽ പിറ്റേ ദിവസം ബാപ്പ അതിനെ കൈ കാഞ്ഞവളവനാ
പിറ്റേ ദിവസം മോൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഡ്രസ്സൊക്കെ മടക്കി റെഡിയാക്കി പെട്ടിയിൽ വെച്ച് നാട് വിടാനുള്ള തീരുമാന. പൈസ കൊടുത്തിട്ടില്ലല്ലോ. പോകാൻ നേരത്ത് വാപ്പ എന്ത് ചെയ്തു? മേശയുടെ വലിപ്പ് തുറന്നിട്ട് ഒരു വിധമുള്ള കടലാസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ചെക്കൻ ഇങ്ങനെ വാതിൽ തടയെ കൂടി നോക്കുമ്പോ വാപ്പ കവറൊക്കെ ശരിയാക്കുകയാണ്. അപ്പൊ 5000 രൂപയുടെ ഓർമ്മ ഇങ്ങനെ വന്ന് വാപ്പ ഇങ്ങനെ വാതിക്ക കവറും പിടിച്ചിങ്ങനെ നിൽക്കുക. ഇറങ്ങണ ഇറക്കത്തില് മോന് അപ്പാന്റെ മുഖത്തേക്കൊന്ന് ഒഴിഞ്ഞൊരു നോട്ടം കാലടി തൊട്ട് ദാണ്ട് വാങ്ങി. ബസ്സിന് കയ്യാട്ടിട്ട് കയറിയതേ ഓർമ്മ ഉള്ളു. ആപ്പാ മോനോട് പറഞ്ഞു, എന്റെ കുട്ടി ഇതവിടെ വെച്ചോളി, ഉപകാരപ്പെടും, വൈക്കവിടെയും തങ്ങരുത്, സ്വിപ്പുണ്ടായിരുത്, എന്നാ അതിനിട്ട് ഒരൊറ്റ തോയാണ് പോയി. കണ്ടക്ടർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി കീറി നോക്കുമ്പോ എന്താണെന്നറിയോ? വലിയൊരു പേപ്പറാ. നോക്കുമ്പോ എന്താ അറിയാ? ഇന്ത്യയുടെ മാപ്പാ. എന്റെ കുട്ടി വൈക്ക സ്വിപ്പായിരുത്, എടങ്ങറായിരുത്, ഉപകാരപ്പെടും, പോണോടത്തോളം വൈക്കാന്നാ, ഭയങ്കര ഉപകാരമായിരുന്നു. INL ചിലപ്പോ ഇങ്ങനെ ഒരു മേപ്പൈക്കാരൻ പിണറായി കൊടുക്കുക, മുന്നണി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. പൊന്നു മക്കളെ, ലീഗിനൊരു പച്ചപ്പുണ്ട്. ആ പച്ചപ്പ് നാട്ടിൽ വളർന്ന് കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് പച്ചക്കൊടി. ആ പച്ചക്കൊടി ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും അനുവദിക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മുജീബ് ഖാദിറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള നേതാക്കന്മാരെ, സംസാരിക്കുന്നില്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കനായ സയ്യിദ് മുനബർലി ഷിയാബ് തങ്ങൾക്കും ആ കമ്മിറ്റിയിൽ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇവിനീതനായ എനിക്കും ഇവിടെ മുനിസിപ്പൽ യൂത്ത് ലീഗ് നൽകിയിട്ടുള്ള ഉജ്ജ്വലമ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ സ്വീകരണത്തിന് പ്രത്യഭിവാദ്യം നേർന്നുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ട്രഷറർ ആരിഫ് സാമിയാനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ഒരു ചരിത്രമായി മാറിയ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ നേതാക്കന്മാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് KMCC, MSF, യൂത്ത് ലീഗ്, STU മുഴുവൻ പോഷക സംഘടനകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട്